ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ കുറേ നാളായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വ്ളോഗുകളായിരുന്നു കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി. ഫാമിലി മെമ്പർ ആവാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ വീട്ടിലെ വാവയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള മരുന്നുകളെ പറ്റിയാണ്. അപ്പോൾ എന്തൊക്കെ മരുന്നുകളാണ്, അവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ആയിട്ട് പെട്ടെന്നൊരു പനിയോ ചുമയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മരുന്നുകളാണ് വാവയ്ക്ക് കൊടുക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. മരുന്നുകളൊക്കെ ഞാൻ അവർക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് ഉപയോഗിക്കുന്നതാണ്. എപ്പോഴും സ്റ്റോർ ചെയ്ത് തീരുമ്പോൾ പിന്നെയും സ്റ്റോർ ചെയ്ത് വെക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇത് അവളുടെ ഡോക്ടർ പറഞ്ഞിട്ട് വാങ്ങിച്ച മരുന്നുകളും കൂടിയാണ് കേട്ടോ. ഈ മരുന്നുകളെല്ലാം രചന ഡോക്ടറിനെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള മരുന്നുകളാണ്. അതാണ് ഞാൻ വാവയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന മരുന്നുകളെല്ലാം നിങ്ങളും വാങ്ങിച്ച് വെക്കണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ വാവയ്ക്ക് യൂസ് ചെയ്യുന്ന മരുന്നുകൾ മാത്രമാണ് ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ള മരുന്നുകൾ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഡോക്ടറെ കാണിക്കുന്നത് വരെ ഒന്നോ രണ്ടോ ഡോസ് മരുന്ന് കൊടുക്കാൻ പറ്റിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്ന കുറച്ച് മരുന്നുകളാണ്. അത്യാവശ്യം വീട്ടിൽ ഉണ്ടാവേണ്ട കുറച്ച് മരുന്നുകളാണ്, കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കേണ്ട കുറച്ച് മരുന്നുകളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ മരുന്നുകളൊക്കെ വെക്കാനായിട്ട് ഞാൻ ദാ ഇങ്ങനെ ഒരു ഡബയിലാണ് വെച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മരുന്ന് മാത്രം ഇങ്ങനെ സ്പെഷ്യലായിട്ടൊരു പാത്രത്തിൽ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് മരുന്നുകൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മൾ വീട്ടിൽ മസ്റ്റായിട്ട് കരുതേണ്ട ഒരു മരുന്നാണ് പാരസെറ്റമോൾ. പാരസെറ്റമോൾ എന്ന് പറയുന്നത് കുട്ടികൾക്ക് സിറപ്പായിട്ടും ഉണ്ട്, ഡ്രോപ്സ് ആയിട്ടും ഉണ്ട്. ഡ്രോപ്സ് എന്ന് പറയുന്നത് ദാ ഇങ്ങനെ ഡ്രോപ്പറിൽ വരുന്ന ചെറിയതായിരിക്കും. സിറപ്പ് ഇങ്ങനെ വലിയൊരു ബോട്ടിലിൽ നമുക്ക് ഇങ്ങനെ അടപ്പൊക്കെയായിട്ട് വരുന്നതായിരിക്കും സിറപ്പ് എന്ന് പറയുന്നത്. വീട്ടിലും അത്യാവശ്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു മരുന്നാണ് പാരസെറ്റമോൾ സിറപ്പ്. ഇത് ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഡ്രോപ്സ് ആയിരുന്നു. കൊച്ചു കുട്ടികൾക്കാണ് നമ്മൾ ഡ്രോപ്സ് കൊടുക്കുന്നത്, ഇച്ചിരൂടെ വലിയ കുട്ടികൾക്ക് നമ്മൾ സിറപ്പാണ് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് കാൽപോൾ എന്നാണ് ഉള്ള സിറപ്പാണ്. നേരത്തെ കാൽപോളാണ് യൂസ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ കാൽപോൾ 120 mg സിറപ്പാണ്. അപ്പോൾ ഇതാണ് എന്തെങ്കിലും ചൂടോ ഒക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പനിയുടെ ലക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് ഈ ഒരു പാരസെറ്റമോൾ. അപ്പോൾ നമ്മൾ വെയിറ്റിനനുസരിച്ച് വേണം കൊടുക്കാൻ. അപ്പോൾ വെയിറ്റിനനുസരിച്ച് എത്ര ഡോസ് വരെ കൊടുക്കാമെന്നുള്ളത് ഇവിടെ ബാക്കിൽ കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അടുത്തത് ഇത് തുമ്മലിന് വേണ്ടിയിട്ടുള്ള മരുന്നാണ്. തുമ്മല്, മൂക്കൊലിപ്പ്, പിന്നെ മൂക്കടപ്പൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള മരുന്നാണിത്. ഇത് കോർമിനിക് ഓറൽ ഡ്രോപ്സ് എന്നാണ് പറയുന്നത്. ഈ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു റിലീഫ്, പെട്ടെന്ന് മൂക്കൊലിപ്പൊക്കെ കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഡോസൊക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു മൂക്കൊലിപ്പും മൂക്കടപ്പും ഒക്കെ കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു മരുന്നാണ് കേട്ടോ. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചുമയുടെ മരുന്നാണ്. ഇത് കുഞ്ഞിന് നല്ല ചുമയുള്ളപ്പോൾ കൊടുക്കാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത മരുന്നാണ്. ഇത് കുഫ്രിൽ എന്നാണ് ഈദിൻ്റെ പേര്. ഇതിലുള്ള മരുന്ന് ചുമ മാറാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇത് ഈ മരുന്നുകളെല്ലാം നമ്മൾ കുഞ്ഞിൻ്റെ വെയിറ്റിനനുസരിച്ച് വേണം കേട്ടോ കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ പീഡിയാട്രീഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ വെയിറ്റിനനുസരിച്ച് എത്ര ഡ്രോപ്പാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞു തരും. അപ്പം അതിനനുസരിച്ച് മരുന്നൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്ത മരുന്ന് എന്ന് പറയുന്നത് കാർമിസൈഡ് എന്ന് പറയുന്ന ദാ ഈ ഒരു മരുന്നാണ് കേട്ടോ. ഈ ഒരു സിറപ്പ് യൂസ് ചെയ്യുന്നത് കുഞ്ഞിന് ദജുന ആദ്യമായിട്ട് കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു കുഴപ്പം വന്നപ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ ഒരു മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഡോക്ടർ പറഞ്ഞു തന്ന മരുന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ഒരു ഡോസ് കൊടുക്കുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. കുട്ടികൾക്ക് മലബന്ധമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് സ്റ്റൂള് ലൂസാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്റ്റൂള് ലൂസായിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും സൂക്ഷിച്ചു വയ്ക്കാത്ത ഒരു മരുന്നാണ് കേട്ടോ. അത് കാർമിസൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. സോഡിയം സിട്രേറ്റ് ആൻഡ് സിട്രിക് ആസിഡ് ഓറൽ ലിക്വിഡാണ് കേട്ടോ ഇത്. അടുത്തത് നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്തായാലും സൂക്ഷിച്ചു വയ്ക്കേണ്ട മറ്റൊരു മരുന്നാണ് സലൈൻ ഡ്രോപ്സ്. സലൈൻ ഡ്രോപ്സ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ മൂക്കിൽ തടസ്സമോ ശ്വാസം വലിക്കാനായിട്ട് ബുദ്ധിമുട്ടോ അടപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പാല് കുടിക്കാനും ശ്വസിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് മൂക്കിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള മരുന്നാണ് സലൈൻ ഡ്രോപ്സ്. ഇത് സലൈൻ ഡ്രോപ്സും ഉണ്ട്, സ്പ്രേയും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എപ്പോഴും സലൈൻ തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇത് സലൈൻ ഡ്രോപ്സ് ആണ്. ഇത് ഇങ്ങനെയാണ് ഡ്രോപ്പിൻ്റെ ഇതിരിക്കുന്നത്. സലൈൻ ഡ്രോപ്സ് ആണെങ്കിൽ നമുക്ക് ഡ്രോപ്പ് ഇത്ര ഡ്രോപ്പ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇട്ടിച്ച് കൊടുത്താൽ മതിയായിരിക്കും ഓരോ മൂക്കിലും. അതല്ലെങ്കിൽ സ്പ്രേ ഉണ്ട്, സലൈൻ സ്പ്രേ. നമുക്കിതും ഓരോ ഒന്നോ രണ്ടോ സ്പ്രേ ഓരോ മൂക്കിലും ഇട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഒരു ആശ്വാസം കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്.
അടുത്തത് ഈ ഒരു റാഷ് ഫ്രീ ക്രീമാണ് കേട്ടോ. ഇത് ഞാൻ ഇതിനു മുമ്പ് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ ഇത് ഡയപ്പർ റാഷ് ഒക്കെ വരുമ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ്. കുഞ്ഞ് ആദ്യം തൊട്ട് ഡയപ്പർ റാഷ് വന്നപ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് റിലീഫ് ഉണ്ടാകുന്ന ഒരു സൂപ്പർ മരുന്നാണ് കേട്ടോ ഇത്. ഈ ഒരു ഓയിൽമെൻറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ബേബീസ് ഉള്ള വീട്ടിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു മരുന്നാണ് ഈ ഒരു റാഷ് ഫ്രീ ക്രീം. അപ്പോൾ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പനിയൊക്കെ ഉള്ളപ്പോൾ അത് അവർക്ക് എന്തോരം പനി ഉണ്ട് എന്ന് അറിയാനായിട്ട് എപ്പോഴും കയ്യിലൊരു തെർമോമീറ്റർ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ തെർമോമീറ്ററാണുള്ളത്. നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ ഡിജിറ്റൽ തെർമോമീറ്റർ, മെർക്കുറി ഉള്ള അങ്ങനത്തെ തെർമോമീറ്ററൊക്കെ ഉണ്ട്. ഡിജിറ്റൽ തെർമോമീറ്ററാണ് കുറച്ചും കൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരെണ്ണം കയ്യിലുള്ളതും വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്ക്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് വരുന്ന എന്നെ പോലുള്ള അമ്മമാർക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും.